ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മുടെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യമേ പറയാം, ഇതൊരു കുറച്ച് ലെങ്തി വീഡിയോ ആണ്. കാരണം ഞാൻ ഇതിൽ കാണിച്ചിരിക്കുന്നത് ഹോംമെയ്ഡ് പിസ്സയും ഹോംമെയ്ഡ് പിസ്സ സോസുമാണ്. അപ്പോൾ ഞാൻ രണ്ടും കൂടി ഇതിൽ കാണിക്കാൻ കാരണം പിസ്സ സോസ് അത്ര ഈസിയാണ്, ഒരു സെപ്പറേറ്റ് വീഡിയോൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയില്ല. അതുകൊണ്ടാണ് ഞാൻ രണ്ടും കൂടെ ഒരു വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണേ. പിന്നെ രണ്ടാമത് എനിക്ക് പറയാനുള്ളത്, ഞാൻ വീഡിയോയിൽ പറയണമെന്ന് വിചാരിച്ച് വിട്ടുപോയതാണ്. ഞാനിതിൽ നമ്മൾ ടോപ്പിംഗ്സ് ഇടുന്ന സമയത്ത് സവാള, ബാക്കി ക്യാപ്സിക്കം, അതെല്ലാം ഇങ്ങനെ റോ ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്, പച്ചയായിട്ടാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ പലർക്കും ചിലപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്ന് സോർട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് സോർട്ട് ചെയ്ത ശേഷം അതിൻ്റെ മുകളിൽ ടോപ്പിംഗ്സ് ആയിട്ടിടാം. അപ്പോൾ നമുക്കിനി വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ആദ്യം പിസ്സയുടെ ഡോ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിവിടെ 2 കപ്പ് എന്താ പറയുക, മൈദയാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. കപ്പ് ഞാൻ 250 ml കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ഒരളവ് ഞാൻ ഈ സെയിം അളവ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ വേറൊരു അളവും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് നമ്മുടെ ഇവിടത്തെ ആട്ടോ, പക്ഷേ നമ്മൾ ഐക്കിയെന്ന് വാങ്ങിക്കുന്ന ചെറിയ ഗ്ലാസ്സാണ്. ഈ ഒരു ഗ്ലാസ്സിന് 2 ഗ്ലാസ്സാണ് കറക്റ്റ് നമ്മുടെ ഈ ഒരു 250 ml. അപ്പോൾ അത് ആ 2 കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിപ്പോൾ കണ്ടല്ലോ, ഈ ഒരു ഗ്ലാസ്സിൽ തന്നെ ആ സെയിം അളവിൽ തന്നെ 1 കപ്പ് അല്ലെങ്കിൽ 1 ഗ്ലാസ്, ഇത് ചെറിയ ചൂടുവെള്ളമാണ്, ഒത്തിരി ചൂടില്ല, എന്നാൽ തീരെ ചൂട് കുറവുമല്ല, ഒരു മീഡിയം ചൂടിലെടുത്തിട്ട് നിങ്ങൾ ഇതുപോലൊരു പാത്രത്തിൽ അതൊഴിക്കുക. അതിലേക്ക് ഞാനൊരു 2 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്, കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ്, 1.5 ടീസ്പൂൺ ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ, ഇത് ഒലിവ് ഓയിലാണ്, കുറച്ച് ഒരു 4 ടീസ്പൂണൊക്കെ മതി, ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് മിക്സഡ് ഹെർബ്സ് ആണ്. നിങ്ങളുടെ കയ്യിൽ സെപ്പറേറ്റ് ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ചേർക്കാം, ഇപ്പം എൻ്റെ കയ്യിൽ മിക്സഡ് ആണ് ഉള്ളത്, അപ്പം ഞാൻ അതുകൊണ്ട് മിക്സഡ് എടുക്കുവാണ് കേട്ടോ. അതും കുറച്ചിട്ട്, ഇത് ഓപ്ഷണലാണ്. ഈ ഒലിവ് ഓയിൽ ചേർക്കുന്നതും ഈ എന്താ പറയുക മിക്സഡ് ഹെർബ്സ് ചേർക്കുന്നതും തികച്ചും ഓപ്ഷണലാണ്. പക്ഷേ ഇത് ചേർത്ത് കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് നമ്മുടെ പിസ്സയുടെ ഡോവിന് വരുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്, 1 ടീസ്പൂണിൻ്റെയൊക്കെ ആവശ്യമുള്ളൂ. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. നമുക്കിതൊരു 10 മിനിറ്റ് നമ്മുടെ ഈസ്റ്റ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയിട്ട് അടച്ച് വയ്ക്കാം. ഞാനിത് അടച്ചു വയ്ക്കാൻ പോകുന്നത് 10 മിനിറ്റ്. അതിന് മുന്നേ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈസ്റ്റ് എടുക്കുമ്പോൾ എപ്പോഴും പുതിയ പാക്കറ്റ് നോക്കി എടുക്കാൻ നോക്കുക. ഇപ്പോൾ ആക്റ്റീവ് ഈസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഡ്രൈ ഈസ്റ്റ് ഉണ്ടല്ലോ, അതാണെങ്കിലും നിങ്ങൾക്ക് ഒത്തിരി പഴയത് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉദ്ദേശിച്ച രീതിയിൽ മാവ് പൊന്തി വരത്തില്ല. ഇത് എന്താ പറയുക, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ആണെങ്കിലും ഈ പറഞ്ഞ മാതിരി ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പോൾ പൊട്ടിച്ചെടുത്തതാണ്, ഇപ്പോൾ ഒത്തിരി ദിവസം പൊട്ടിച്ച് ഫ്രിഡ്ജ് വെച്ചിരിക്കുന്നതാണെങ്കിൽ നമ്മുടെ പിസ്സ നല്ല രീതിയിൽ ആവത്തില്ല. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിച്ചു വേണം. ഇപ്പോൾ ഞാൻ അടച്ച് വയ്ക്കുന്നുണ്ട് 10 മിനിറ്റ് കേട്ടോ. നമ്മൾ ഈസ്റ്റ് അതെല്ലാം അടച്ച് വെച്ചിട്ട്, നമ്മൾ ഈസ്റ്റ് ഇട്ടിട്ട് അടച്ച് വെച്ചില്ലായിരുന്നോ, അതിപ്പോൾ 10 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ കണ്ടല്ലോ നിങ്ങൾ, ഇതുപോലെ പൊങ്ങി വരണം കേട്ടോ. ഇതുപോലെ വന്നില്ലെങ്കിൽ നമ്മുടെ പിസ്സ ശരിയാവത്തില്ല. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക, കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. നല്ലപോലെ ഇളക്കിയിട്ട് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ ചപ്പാത്തിക്ക് കുഴക്കത്തില്ലേ, അതിനേക്കാളും കുറച്ചുകൂടെ ലൂസായിട്ട് വേണം നമ്മുടെ മാവ് ഇരിക്കാനായിട്ട്. അത്രയും കട്ടി വേണ്ട കേട്ടോ, ചപ്പാത്തിക്ക് കുഴക്കുന്നതിൻ്റെ അത്ര ആ ഒരു കട്ടി വേണ്ട, കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കേണ്ടത്. ഇതാ നമ്മൾ മാവ് ഇതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കണ്ട. ഈ ഒരു സ്റ്റിക്കി ആയിട്ട് ഒരു ഒട്ടിപ്പിടിക്കുന്ന ഒരു പരുവത്തിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഞാൻ എടുത്തു വെച്ചിരിക്കുന്ന ഈസ്റ്റ് ഫുൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കുന്ന ക്വാണ്ടിറ്റി അല്ലെങ്കിൽ നിങ്ങൾ എടുക്കുന്ന ഗ്ലാസ് അളവും നോക്കിയിട്ട് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒറ്റയടിക്ക് നിങ്ങളിത് ഒഴിച്ചു കൊടുക്കരുത്. ഇപ്പം ഞാൻ എടുത്തിരിക്കുന്ന 2 കപ്പിന് അപ്പോൾ എനിക്ക് 1 ഗ്ലാസിൻ്റെ ആ ഒരു കപ്പിന് നിറച്ച് വേണ്ടായിരുന്നു. അതിൻ്റെ 1/4 ഗ്ലാസ് ഞാൻ എടുത്തിട്ടുണ്ട്, 1/4 ഗ്ലാസ്സാണ് ബാക്കി വന്നത്. അത് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ അത് നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് കുഴച്ച് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഈ ഒരു പരുവമാകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ഒട്ടിപ്പ് പരുവത്തിൽ വേണം, അതായത് ഈ ഒരു ഒട്ടിയിരിക്കുന്ന പരുവത്തിൽ വേണം നമുക്ക് എടുക്കാനായിട്ട്. പിന്നെ നമ്മൾ ഇനിയിപ്പോൾ ഈ കൗണ്ടർ ടോപ്പിൽ വെച്ചിട്ട് നല്ലപോലെ ഒരു 10 മിനിറ്റോളം നല്ലപോലെ കുഴച്ചെടുക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ഈ ഒരു പശുപശുപ്പൊക്കെ മാറിക്കോളും. ഞാൻ ദാ ഇതുപോലൊരു ബേക്കിംഗ് മാറ്റ് ഇട്ടിട്ട് അതിലേക്ക് നമ്മുടെ മാവ് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ മാറ്റിൽ ആദ്യം, കാരണം വെച്ചാൽ അല്ലെങ്കിൽ അത് ഒട്ടിപ്പിടിക്കും. നമ്മുടെ മാവ് ആദ്യം ഇരുന്നത് കണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച ശേഷം എടുത്തപ്പോൾ കണ്ടില്ലേ ആ പശുപശുപ്പൊക്കെ മാറി വരുന്നത് കണ്ടോ. ഞാൻ 2 മിനിറ്റ് കുഴച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. നമ്മൾ 2 കൈ വെച്ച് നല്ലപോലെ കുഴച്ചെടുക്കാൻ പോവുകയാണ്.
നമ്മളിതാ 10 മിനിറ്റ് കൈ എടുക്കാതെ നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നേരത്തെ ഒട്ടി പിടിച്ചുകൊണ്ടിരുന്നൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ നല്ല നമ്മൾ കുഴച്ച് വരുമ്പോൾ തന്നെ ഒരു 1 മിനിറ്റ് 2 മിനിറ്റ് കുഴച്ച് വരുമ്പോൾ തന്നെ അതെല്ലാം ക്ലിയറായി നല്ല സോഫ്റ്റായിട്ട് വരും നമ്മുടെ മാവ്. ഇതുപോലെ നല്ല സോഫ്റ്റ് ആവണം കേട്ടോ. അപ്പോൾ ഞാൻ ഇനിയിവിടെ നമ്മൾ നേരത്തെ മാവ് എടുത്തിരുന്നില്ലേ ആ പാത്രത്തിൽ തന്നെ ചുറ്റും ഒലിവ് ഓയിൽ തന്നെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മാവ് ഇതിനകത്തോട്ട് വയ്ക്കുവാണ്. വീണ്ടും അതിന് മുകളിൽ കൂടെ കുറച്ച് ഓയിൽ തേച്ച് കൊടുക്കുക. നമുക്കിനി ഇതൊരു 2-3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം കേട്ടോ. നമ്മളിത് മാവ് ഇതിൻ്റെ ഡബിൾ സൈസായിട്ട് ഡബിൾ അതിൻ്റെ ഡബിളും കൂടെ ആയാലും കുഴപ്പമില്ല. എത്രത്തോളം ഇരിക്കുന്നു അത്രയും നല്ലതാണ്. പിസയുടെ മാവ് എത്രത്തോളം ഇരിക്കുന്നു അത്രയും നല്ലത് തന്നെയാണ്. ഞാനിവിടെ ഒരു 3 മണിക്കൂറാണ് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത്. നല്ലപോലെ എണ്ണയൊക്കെ തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാനിവിടെ ഇതുപോലെ ഒരു നനഞ്ഞ തുണി വെച്ച് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കുവാണ്. നനച്ചിരിക്കുവാണ്, ഇത് നനച്ച് പിഴിഞ്ഞെടുത്തിരിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്ലിംഗ് റാപ്പും യൂസ് ചെയ്യാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിൽ കൂടെ ഞാൻ ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ട് ഇനി ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുവാണ് ഒരു 3 മണിക്കൂർ. ഞാൻ പിസ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഇതുപോലെ ഒരു 3 ടൊമാറ്റോ ആണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാനിപ്പോൾ ഇപ്പോഴത്തെ ആവശ്യത്തിന് മാത്രമാണ് ഉണ്ടാക്കുന്നത്, ഞാൻ ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കുന്നില്ല. നിങ്ങൾക്ക് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാം. നമ്മൾ ബോട്ടിലിൽ നിന്ന് കടയിൽ നിന്ന് വാങ്ങിക്കത്തില്ലേ, അതുപോലെ തന്നെ നിങ്ങൾക്ക് അതുപോലെ ഒരു ടൈറ്റ് ബോട്ടിൽ അത് ടൈറ്റ് അടപ്പുള്ള ബോട്ടിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി സൂക്ഷിക്കാം. നമ്മൾ പിസയൊന്നും ഈ പറഞ്ഞ മാതിരി എപ്പോഴെപ്പോഴൊന്നും ഉണ്ടാക്കാൻ പോകുന്നില്ല. ഈ കുഴച്ച് ആര് മെനക്കെടാനാണ്, വല്ലപ്പോഴൊക്കെ ഒന്നും ഉണ്ടാക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അപ്പോഴും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. അതല്ല ഇപ്പോൾ നിങ്ങൾക്ക് മറ്റേ എന്താ പറയുക ഫ്രോസൺ പിസ ബേസ് കിട്ടും, അത് വെച്ചിട്ടാണെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്നവർക്കാണെങ്കിൽ ഇത് ഇതുപോലെ ഉണ്ടാക്കി സ്റ്റോക്ക് ചെയ്ത് വെക്കുന്നത് നല്ലത് തന്നെയാണ്. അല്ലെങ്കിൽ ഈ പറഞ്ഞ ഒരു അപ്പം ഉണ്ടാക്കിയെടുക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാനിത് ഇപ്പോഴത്തേക്ക് വേണ്ടി മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതുപോലെ ഒരു 3 ടൊമാറ്റോ എടുത്തിട്ടുണ്ട്. ടൊമാറ്റോ എടുത്തിട്ട് നമ്മളൊരു എക്സ് ഇതിൽ ഒന്ന് കട്ട് ചെയ്യുക. കണ്ടല്ലോ എക്സ് മാർക്ക് കണ്ടല്ലോ. ഇപ്പോൾ ഞാൻ സോസ് പാനിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലോട്ട് കമ്പത്തി ഇങ്ങനെ വെക്കുക, അടുത്തെടുക്കുക, വീണ്ടും എക്സ് ഇടുക. കാരണം നമ്മളിത് ബോയിൽ ചെയ്തിട്ട് ഒരു 5 മിനിറ്റ് ബോയിൽ ആകുമ്പോഴേക്കും നമ്മുടെ ഈ ടൊമാറ്റോൻ്റെ ഈ നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ ഒരു ഭാഗമല്ലേ, അതായത് ഞാൻ കാണിച്ചു തരാം, ഈ ഒരു ഭാഗം ഇങ്ങനെ ഇളകി അങ്ങ് വരും. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഈ തോൽ ഉരിച്ചെടുക്കാനായിട്ട് എളുപ്പമാണ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിതിപ്പോൾ ഗ്യാസ് ഓൺ ചെയ്ത് അതിലേക്ക് ഗ്യാസിലേക്ക് വെക്കണം ഒരു 5 മിനിറ്റ്. 5 മിനിറ്റ് കഴിയുമ്പോൾ തന്നെ അത് ഇളകി വരും, നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് നമ്മൾ പിസയുടെ ബേസ്, അതായത് പിസയുടെ ആ ഒരു മാവ് കുഴച്ച് വെച്ചിരിക്കുകയല്ലേ, ഒരു 3 മണിക്കൂറത്തേക്കല്ലേ ഞാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിപ്പോൾ എന്താ പറയുക പിസ സോസിനുള്ള ടൊമാറ്റോ എന്താ ബോയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത് ചിക്കൻ ബാർബിക്യൂ പിസയാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കൻ ഇതുപോലെ ചെറിയ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു ബ്രസ്റ്റ് പീസാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എത്രത്തോളം ഉണ്ടാക്കുന്നോ അതനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇത്രയേ എടുത്തിട്ടുള്ളൂ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, നല്ലപോലെ വാഷ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ഇതിലേക്ക് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ബാർബിക്യൂ പിസയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഞാനിപ്പോൾ അമേരിക്കൻ ഗാർഡൻ്റെ ബാർബിക്യൂ സോസാണ് ചേർക്കുന്നത്. ഞാൻ എപ്പോഴും ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒരുപാട് വേണ്ട, കുറച്ച് കുരുമുളകിൻ്റെ പൊടി, കുറച്ച് ഉപ്പ്, സ്വല്പം മതി. കാരണം നമ്മുടെ സോസിൽ ഓൾറെഡി ഒക്കെ ഉപ്പുള്ളതാണ്. അപ്പോൾ ഇത് നല്ലപോലെ കൈ വെച്ച് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ ചിക്കനിൽ വേറൊന്നും മാരിനേറ്റ് ചെയ്യുന്നില്ല, ബാർബിക്യൂ പിസ ആയ കാരണം. ഇതൊരു 10 മിനിറ്റ് ഇങ്ങനെ നമുക്ക് അടച്ച് വെച്ച ശേഷം കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പാനിലിട്ടൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കാം. ഇതേ ഉള്ളൂ നമുക്ക് ആദ്യം ചെയ്ത് വെക്കേണ്ട 2 കാര്യങ്ങൾ കേട്ടോ. ബാക്കിയെല്ലാം നിങ്ങൾ പിസ അതായത് ഡോ ആവണേൻ്റെ തൊട്ട് മുന്നേ ആയിട്ട് കട്ട് ചെയ്തെല്ലാം വെച്ചാൽ മതി, അതിൻ്റെ ആവശ്യമുള്ളൂ. ഇതാ ടൊമാറ്റോ നല്ലപോലെ ഇതുപോലെ തൊലിയെല്ലാം വിട്ട് വന്നിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞത് ഇതുപോലെ നമ്മളെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഭാഗത്ത് നിന്ന് നമുക്ക് ഇതുപോലെ ഇളക്കിയെടുക്കാൻ പറ്റും. ചൂടുണ്ട് ചെറുതായിട്ട്, ചെറുതായിട്ടുള്ള അത്യാവശ്യം നല്ലതായിട്ടുണ്ട്. കുറച്ചുകൂടെ തണുക്കട്ടെ, കാരണം ഞാൻ ഇതിൽ 2 എണ്ണം മിക്സിയിലിട്ട് അടിക്കാൻ പോകുന്നുണ്ട്. മിക്സിയുടെ ജാറിൽ നല്ലപോലെ ഇട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. 1 എണ്ണം കുഞ്ഞുകുഞ്ഞായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഇച്ചിരിയും കൂടെ തണുക്കട്ടെ, എന്നാലും നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ. നമുക്കിനി പിസ സോസ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. ഞാൻ ഇതുപോലെ ഒരു പാനിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3-4 അല്ലി വെളുത്തുള്ളി ഇതുപോലെ കൊച്ചായിട്ട് അരിഞ്ഞിട്ടുണ്ട്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാക്കി കിടന്നുകൊണ്ട് വെളുത്തുള്ളി പെട്ടെന്ന് മൂത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ ഒരു സവാളയാണ് ഇതുപോലെ അരിഞ്ഞ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് വലുതായിട്ട് വേണമെങ്കിൽ കരിയാ കേട്ടോ, കാരണം നമ്മളിത് അരച്ചെടുക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് ഞാനിവിടെ കാണിക്കുന്നത് ഇതെല്ലാം ഒന്ന് വഴറ്റിയ ശേഷം അരച്ചെടുക്കുന്നതാണേ. നിങ്ങൾക്ക് അരച്ചെടുക്കാതെ വേണമെങ്കിലും ഉണ്ടാക്കാം. ഇപ്പോൾ ഇതെല്ലാം തരിതരിയായിട്ട് കടിക്കാനായിട്ട് കിട്ടുന്ന ഇഷ്ടമാണെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം കേട്ടോ. അല്ലെങ്കിൽ സവാള തീരെ കുഞ്ഞായിട്ട് നിങ്ങൾക്ക് കട്ട് ചെയ്യാം.
കൊത്തി തീരെ കൊത്തി അരിഞ്ഞെടുക്കുകയും ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം, നിങ്ങളുടെ ഒരു ഇഷ്ടം പോലെയാണത്. കാരണം വെച്ചാൽ ഞാനിവിടെ ഇപ്പോൾ അരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. സവാള ഒന്ന് വാടി വരുമ്പോൾ ഞാൻ സ്വല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ചൊന്ന് എന്താ പറയുക, സവാള ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മൾ ആ ഒരു മൂന്ന് തക്കാളിയിൽ നമ്മൾ രണ്ടെണ്ണമാണ് പേസ്റ്റ് ആക്കിയത്. ഒരെണ്ണം ഇതുപോലെ കുഞ്ഞായിട്ട് തീരെ കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതും കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ടൊമാറ്റോ ആഡ് ചെയ്ത ശേഷം കുറച്ച് സമയം ഒന്ന് ഒരു മിനിറ്റൊക്കെ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. കാരണം ടൊമാറ്റോ പറഞ്ഞാൽ നല്ലപോലെ ബോയിൽ ചെയ്തതായിരുന്നു, പിന്നെ കൊച്ചായിട്ടാണ് ഞാൻ അരിഞ്ഞത്. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ അതങ്ങ് വാടി വരും, നല്ലപോലെ വെന്ത് വരും നല്ലപോലെ. അപ്പോൾ ഞാൻ ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. തീ കുറച്ച് വയ്ക്കാം. ഇതിലേക്ക് നേരത്തെ എടുത്ത് നമ്മൾ മിക്സ്ഡ് ഹെർബ്സ് അല്ലേ, അത് കുറച്ചൊന്ന് ഇട്ട് കൊടുക്കാം. ഒരു മുക്കാൽ ടീസ്പൂണൊക്കെ മതി കേട്ടോ, ഒരു ടീസ്പൂൺ നിറച്ച് ഇടരുത്, ഒത്തിരി അതിൻ്റെ ഒരു കുത്ത് വരുമെങ്കിൽ. നമ്മൾ ഈ മിക്സ്ഡ് ഹെർബ്സ് ഇടുമ്പോൾ തന്നെ ആ ഒരു മണവും അതൊക്കെ ആ ഒരു ഫ്ലേവറും ഒക്കെ അങ്ങ് മാറും. അത് ഇതൊന്നും ആരും ഒഴിവാക്കരുത് കേട്ടോ. അഥവാ നിങ്ങൾക്ക് മിക്സ്ഡ് ഹെർബ്സ് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഒറിഗാനോ ഉണ്ടെങ്കിൽ ഒറിഗാനോ മാത്രമായിട്ട് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഈ സമയത്ത് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക്. നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഇതിലോട്ട് ചേർക്കുകയാണ്. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നിങ്ങൾക്ക് ഇളക്കി കൊടുക്കുക. ഇത് സൈഡിൽ നിന്ന് നമുക്ക് ഇങ്ങനെ വിട്ട് ഓയിലൊക്കെ തെളിഞ്ഞ് വരുന്ന ഒരു പരുവമാവണം. കണ്ടല്ലോ, നമ്മൾ നേരത്തെ ടൊമാറ്റോ പീര് ഒഴിച്ചതെല്ലാം ഇങ്ങനെ വറ്റി നല്ലപോലെ സൈഡിലേക്ക് ഇങ്ങനെ വിട്ട് വിട്ട് വരുന്ന ഒരു പരുവായിട്ടുണ്ട്. ഈ സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പ്, ടൊമാറ്റോ സോസ് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ സോസ് ഒഴിച്ച് ഒന്നിളക്കിയ ശേഷം ഇതിലേക്ക് ലാസ്റ്റ് നമ്മൾ ഇട്ട് കൊടുക്കേണ്ടതാണ് ബട്ടറ്. ഒരു ടേബിൾ സ്പൂൺ തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതാ നമ്മുടെ പിസ്സ സോസ് റെഡി ആയിട്ടുണ്ട്. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കുവാണ്. ഇതിപ്പോൾ സംഭവം ഞാൻ തണുത്ത ശേഷം ഒന്ന് മിക്സിയിലിട്ട് അടിച്ചങ്ങ് വെക്കും. എന്നിട്ട് നമ്മൾ പിസ്സ ബേസ് റെഡി ആക്കാൻ സമയത്ത് അതിന് മുകളിൽ സ്പ്രെഡ് ചെയ്യത്തേ ഉള്ളൂ. ഇനി ഇതിരുന്ന് തണുക്കട്ടെ. ഇതാ ഞാനിപ്പോൾ മാവ് തുറന്ന് നോക്കിയിട്ടുണ്ട്. ഒരു രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ ആയിട്ടുള്ളൂ കേട്ടോ, 3 മണിക്കൂർ തികച്ചായിട്ടില്ല. അപ്പോൾ തന്നെ നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു മാവ്. ഇതാ നല്ലപോലെ കൈ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് ഇടിച്ചു കൊടുക്കുക. ഒരു മിനിറ്റ് ഇതുപോലെ ഒന്ന് വീണ്ടും ഒന്ന് കുഴച്ച് കൊടുക്കുക കേട്ടോ. ഞാൻ ഈ മാവിനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യാൻ പോവാണ്. ഞാനിവിടെ ആദ്യം ഇതുപോലൊരു പിസ്സ പാനിൽ കുറച്ച് എണ്ണ ഒലിവ് ഓയിൽ തന്നെയാണ് തടവി കൊടുക്കുവാണ്. അടുത്തത് ഞാൻ ചെയ്യുന്നത്, ഇപ്പം നമ്മുടെ കയ്യിൽ എല്ലായിടത്തും പിസ്സ പാനൊന്നും കാണുന്നില്ല. എന്താ പറയുക, ഓവനിലല്ലെങ്കിൽ തന്നെ നമുക്കിപ്പോൾ ഓവനില്ലെങ്കിൽ നമുക്ക് പിസ്സ ഉണ്ടാക്കാമെന്ന് പറയണൊക്കെ തന്നെ പിസ്സ പാൻ തന്നെ വേണമെന്നില്ല പിസ്സ ഉണ്ടാക്കാനായിട്ട്. നമുക്ക് ഇതുപോലൊരു പ്ലേറ്റിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് അതിലും ഒലിവ് ഓയിൽ തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിന്നിപ്പോൾ ഇവിടെ ഓവൻ അല്ലല്ലോ കാണിക്കുന്നത്, അപ്പോൾ അതുകൊണ്ട് ഈ പ്ലേറ്റിൽ നമുക്ക് ചെയ്തെടുക്കാം. ഇനിയിപ്പോൾ അറ്റ് എ ടൈം നമ്മൾ രണ്ടെണ്ണമാണ് ചെയ്യാൻ പോണത്. ഇതിൽ ഒരു മാവ് നമുക്ക് തിരിച്ച് ഇതിൽ തന്നെ വയ്ക്കാം. ഡ്രൈ ആയി പോവാതിരിക്കാം, വീണ്ടും കുറച്ച് ഓയിൽ വെച്ചിട്ട് നമുക്ക് മൂടി വയ്ക്കാം കേട്ടോ. ആദ്യം പിസ്സ പാനിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. കുറച്ച് ഓയിലിൻ്റെ മുകളിലോട്ട് ഇതുപോലെ വെച്ചിട്ട് കൈ വെച്ച് തന്നെ നമുക്കിതുപോലെ ഇങ്ങനെ പരത്തി പരത്തി കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ ചപ്പാത്തി പലകാണെങ്കിൽ അതിലാണെങ്കിൽ പരത്തി ഇതിൻ്റെ മുകളിലോട്ട് വെച്ചാലും മതി, പക്ഷെ അതിൻ്റെ ആവശ്യമില്ല. ഞാൻ കൈ വെച്ച് തന്നെയാണ് സാധാരണ ചെയ്യുന്നത്. നമ്മൾ പരത്തുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് എല്ലാ സൈഡും ഒരേപോലെ വരാനായിട്ട് നോക്കണം കേട്ടോ. മാവ് ഒരു സൈഡ് പൊങ്ങിയിരിക്കുക അങ്ങനെയൊന്നും ആവരുത്. കട്ടിയായി ഇരിക്കുന്ന ഭാഗത്ത് നിങ്ങൾ കൈ വെച്ച് ഇങ്ങനെ ഒന്ന് അമർത്തി കൊടുത്താൽ മതി, അത് മാവ് പരന്ന് വന്നോളും. നമ്മളീ മാറ്റിയിരിക്കുന്നത് ഒരു നനഞ്ഞ തുണി വെച്ച് തന്നെ കവർ ചെയ്ത് കൊടുക്കാം. വീണ്ടും നമ്മൾ ആ പ്ലേറ്റിൽ വെച്ചിരിക്കുന്നത് എടുക്കാം. അതായത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. ഇതും നമുക്ക് ഇതുപോലെ തന്നെ മൂടിക്കൊടുക്കാം. ഒരു 15-20 മിനിറ്റ് ഇതുപോലെ നമുക്ക് മൂടി വെച്ചേക്കാം കേട്ടോ. അതിനുശേഷം നമുക്ക് തുറന്ന് ഗ്യാസിലേക്ക് വെക്കാം. ഈ 15 ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ഇനി എന്താണ് അടുത്ത് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മൾ പിസ്സ നേരത്തെ ഒരു 15-20 മിനിറ്റ് നമ്മൾ പരത്തി വെച്ചിട്ട് അടച്ച് വെച്ചിട്ടില്ലേ നനഞ്ഞ തുണി വെച്ച്. ആ സമയത്ത് നിങ്ങൾ ഇതുപോലെ, ഞാനിപ്പോൾ ഇതിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, ഇതുപോലെ റിങ് അകത്ത് വെക്കുക. രണ്ടെണ്ണത്തിൽ ഞാൻ രണ്ടെണ്ണം ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ,
അതിലും അതുപോലെ തന്നെ അകത്ത് റിങ് വെച്ചിട്ടുണ്ട് ഞാൻ. നല്ല ചൂടായി കിടക്കുവാണ്. ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നിങ്ങളൊരു 10 മിനിറ്റ് അത് നമ്മൾ ഓവൻ ചെയ്യുന്ന പോലെ തന്നെ പ്രീഹീറ്റ് ചെയ്തെടുക്കേണ്ടതാണ്. അപ്പോൾ നിങ്ങൾ പിസ വെച്ചിട്ടും ഈ പറഞ്ഞ മാതിരി തീരെ ലോ ഫ്ലെയിമിൽ ചെയ്യരുത്. ഈ കടായിക്കകത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് പരന്ന കടായി ഉപയോഗിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇതിരിക്കുന്ന കാരണമാണ് ഞാൻ ഇതിൽ ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇതിപ്പോൾ നല്ല ചൂടായി കിടക്കുവാണ്. നമുക്കിനി ഞാനിപ്പോൾ തീ കുറച്ച് വെച്ചിരിക്കുവാണ്. ഇതാ നമ്മളിപ്പോൾ അടച്ച് വെച്ചിട്ട് ഒരു 15-20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഒന്നും കൂടെ അപ്പോൾ ഇതാ വീണ്ടും നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സുഖമായിട്ട് ഇത് കൈ വെച്ച് ഇതുപോലെ പരത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ അങ്ങ് ഇരുന്നോളും. നേരത്തെ പോലെ ചുരുങ്ങി ചുരുങ്ങി അകത്തോട്ട് വരത്തില്ല കേട്ടോ. ഈ സൈഡ് വേണമെങ്കിൽ കുറച്ച് തിക്കാക്കിക്കും. നമ്മൾ കഴിക്കുമ്പോൾ കണ്ടിട്ടില്ലേ സൈഡ് നമ്മൾ ഈ പിസയുടെ സൈഡ് കുറച്ച് തിക്കായിട്ടിരിക്കുന്നത്, അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. സൈഡ് വേണേൽ തിക്കാക്കി കൊടുത്തു. അപ്പോൾ എനിക്കിതിങ്ങനെ പരത്തുമ്പോൾ അറിയാൻ പറ്റുന്നുണ്ട് ഈ ബബിൾസ് കയറി നിൽക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതുപോലെ ഒരു ഫോർക്ക് എടുത്തിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് കുത്തി കൊടുക്കുവാണ്. ഒത്തിരി അങ്ങ് പിസ വീർത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. കുറച്ച് ഓലിവ് ഓയിൽ അതിൻ്റെ മുകളിലോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് മതി. നമുക്കിത് അകത്തോട്ട് വെച്ചുകൊടുക്കാം. ഇപ്പോൾ ഞാൻ നിങ്ങൾ കണ്ടല്ലോ ഞാൻ ഒരു പിസ സോസോ കാര്യങ്ങൾ വേറെ ഒന്നും നമ്മൾ ചേർത്തിട്ടില്ല. ഇപ്പോൾ നമ്മൾ കടായിൽ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ഈ ബേസ് ഒരു 5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ ചിലപ്പോൾ ഓവനാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. കടായിൽ അല്ലെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ് ഉള്ളൊന്നും ചിലപ്പോൾ വെന്ത് വരില്ല. അപ്പോൾ ഞാനിപ്പോൾ ആദ്യം ഈ ഒരു പാൻ ഇതിനകത്തോട്ട് ഇറക്കി വെക്കുവാണ്. നല്ല ചൂടായി കിടക്കുവാണ്. അടുത്തത് അടുത്തതിലോട്ട് വെക്കുവാണ്. ഇപ്പോൾ രണ്ടും വെച്ചിട്ടുണ്ട്. നമുക്കൊരു ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിം, ഒത്തിരി ഹൈയിലിടണ്ട, എന്നാൽ തീരെ മീഡിയത്തിലോട്ടും പോകണ്ട. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് തീ വെച്ചിട്ട് അടച്ച് വെച്ച് കൊടുക്കാം ഒരു 5 മിനിറ്റ്. അപ്പോൾ നമ്മളൊരു 5 മിനിറ്റ് കടായിക്ക് അകത്തെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ അതിൻ്റെ ടോപ്പിംഗ്സ് എന്തൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നതെന്ന് കാണിച്ചു തരാം. ഞാനിവിടെ കുറച്ച് സവാള ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഗ്രീൻ ക്യാപ്സിക്കം, റെഡ് ക്യാപ്സിക്കം, യെല്ലോ ക്യാപ്സിക്കം. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ എടുക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് 3 ഇരിക്കുന്നതുകൊണ്ടാണ് ഞാൻ ചേർത്തത്. പിന്നെ നിങ്ങൾക്ക് നീളത്തിലറിയാം, ഷേപ്പ് ഒന്നും നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് എപ്പോഴും എടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ചിക്കൻ ഞാൻ കാണിച്ചല്ലോ, ബാർബിക്യൂ സോസും എന്താ പറയുക കുരുമുളക് പൊടിയും ഉപ്പും കൂടി ഇട്ട് ഫ്രൈ ചെയ്തെടുത്ത് വെച്ചിരിക്കുന്നതാണ്. മൊസറല്ല ചീസ്, ഇത് ഗ്രേറ്റഡ് ആണ്. നിങ്ങൾക്ക് ബ്ലോക്ക് വാങ്ങിച്ചിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് ചില്ലി ഫ്ലേക്സ്, റെഡ് ചില്ലി ഫ്ലേക്സ്. ഞാൻ അതെല്ലാത്തിലും ഇടുന്നില്ല, ഏതിലൊരെണ്ണത്തിൽ മാത്രമേ ഇടുന്നുള്ളൂ. അപ്പൂന് ഭയങ്കര ഇഷ്ടമാണ് കുറച്ച് സ്പൈസി ആയിട്ട്. കുട്ടികൾക്ക് അമ്മൂനും ആദിക്കും പറ്റില്ലല്ലോ, അപ്പോൾ അവർക്ക് ഇടത്തില്ല ഞാൻ. പിന്നെ ഗ്രീൻ ഒലീവ്സ്. ബ്ലാക്ക് ഇടുമ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണാനൊരു ഭംഗി പിസ, പക്ഷേ അതിൽ ബ്ലാക്ക് ഇല്ല. ഗ്രീൻ ആണ് ഞാനിപ്പോൾ ഇടാൻ പോണത്. പിന്നെ നമ്മുടെ പിസ സോസ്, നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന പിസ സോസ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നിങ്ങൾ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ 100% എനിക്ക് ഉറപ്പാണ് നിങ്ങൾ വേറെ കടയിൽ നിന്നൊന്നും വാങ്ങിക്കത്തില്ല. അപ്പോൾ അതായി. പിന്നെ ഞാൻ കുറച്ച് സോസ് ബാർബിക്യൂ സോസ് നേരത്തെ കാണിച്ചല്ലോ, അതും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒലിവ് ഓയിൽ, മിക്സഡ് ഹെർബ്സ്. ഇത്രയാണ് നമുക്ക് ടോപ്പിങ്ങിലേക്ക് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് പാനിൽ നേരത്തെ, ഐ മീൻ പ്ലേറ്റിൽ നേരത്തെ വെച്ചിരുന്നത്. നമ്മൾ തിരിച്ച് വെച്ചിട്ടാണ് ഇനി സോസ് എല്ലാം സ്പ്രെഡ് ചെയ്യേണ്ടത്. ഇതും ഇങ്ങനെയാണ് ഇരുന്നത്, നമ്മൾ തിരിച്ച് വെച്ചിട്ടാണ് സ്പ്രെഡ് ചെയ്യേണ്ടത്. കാരണം ഈ ഭാഗം, ഈ മുകളിലത്തെ ഭാഗം ഇപ്പോൾ ഒരുവിധം വെന്തിട്ടുണ്ട്. അപ്പോൾ താഴെയാണ് നമുക്കിനി വെന്ത് കിട്ടേണ്ടത്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. നമുക്ക് ആദ്യം ഇതിലേക്ക് പിസ സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്യണോ ഇതുണ്ട്, ഞാൻ മറന്നുപോയതാണ് മറ്റേതിൽ. നിങ്ങളത് ചെയ്തോളണം. ഞാൻ ചേർക്കുന്നത് മിക്സ് ഹെർബ്സ് ആണ്. കുറച്ചൊന്ന് സ്പ്രിങ്കിൾ ചെയ്താൽ മതി. ഇപ്പോൾ ഞാൻ ഇതിൽ ചില്ലി ഫ്ലേക്സ് ഇടുന്നില്ല. ലാസ്റ്റ് കുറച്ചും കൂടെ ഒലിവ് ഓയിൽ അതിൻ്റെ മുകളിലൊന്ന് ഇട്ട് കൊടുക്കുക. കുറച്ച് മതി. ഇത് നമ്മൾ പ്ലേറ്റിൽ വെച്ചിരുന്നതാണ്. അപ്പോൾ ഒന്നും കൂടെ പ്ലേറ്റിൽ ഓയിൽ സ്പ്രെഡ് ചെയ്തോളണം. അതൊക്കെ എടുത്ത് വെക്കണം കേട്ടോ. കാരണം വെച്ചാൽ ഒത്തിരി അത് വെന്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എടുക്കുമ്പോൾ സൂക്ഷിച്ചോളാം. നിങ്ങൾ ഞാൻ പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് ഒരുമിച്ച് ഇതും കൂടെ ആയ ശേഷം ഗ്യാസിലേക്ക് വെക്കുക കേട്ടോ. ഇത് അടുത്തത് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇങ്ങനെ അതിൻ്റെ മുകളിലിടുന്നുണ്ട്. കുറച്ച് മതി കേട്ടോ. മിക്സഡ് ഹെർബ്സ്, ഒലിവ് ഓയിൽ അതൊക്കെ എടുക്കണേ, പൊട്ടിപ്പോവാതെ. ഓക്കെ ഫൈൻ. നമുക്കിനി തിരിച്ച് ഗ്യാസിലേക്ക് വയ്ക്കാം. ഇതാ നമ്മുടെ ചിക്കൻ ബാർബിക്യൂ പിസ്സ.
എന്താ പറയുക, കടായിൽ അല്ലെങ്കിൽ ഗ്യാസിൽ വെച്ച് നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ പറയുന്നത്, നിങ്ങളിപ്പോൾ പിസ്സ പാൻ ഇല്ലാന്ന് കരുതിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കാതിരിക്കരുത്. നമ്മളിവിടെ വെറും സ്റ്റീൽ പ്ലേറ്റ് ഇല്ലാത്ത വീടുകളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാവരുടെയും വീടുകളിലും സ്റ്റീൽ പ്ലേറ്റ് ഉണ്ട്. ആ സ്റ്റീൽ പ്ലേറ്റിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. നമുക്കിനി ഇത് കട്ട് ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ പിസ്സ കട്ടറാണ്. പിസ്സ കട്ടർ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സിസേഴ്സ് വെച്ചിട്ട് കത്രിക വെച്ച് കട്ട് ചെയ്യാം കേട്ടോ. അതിനൊന്നും കുഴപ്പമില്ല ഉണ്ടല്ലോ. അടിപൊളിയായിട്ട് ബാക്ക് സൈഡൊക്കെ കണ്ടോ. താഴെയൊക്കെ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഒരെണ്ണം കൂടെ നിങ്ങൾക്ക് ഞാൻ കട്ട് ചെയ്ത് കാണിച്ചാം. കണ്ടല്ലോ ചീസ് ഇങ്ങനെ വരുന്നുണ്ടോ. അടിപൊളി ബ്രെഡൊക്കെ കണ്ടല്ലോ. നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന പോലെ തന്നെ സൂപ്പറായിട്ട് വന്ന കണ്ടോ. ഇതാ കണ്ടല്ലോ, രണ്ട് അതായത് പിസ്സ പാനിലുണ്ടാക്കിയതും നമ്മൾ പാത്രത്തിലുണ്ടാക്കിയതും സ്റ്റീൽ പാത്രത്തിലുണ്ടാക്കിയ പിസ്സയും നിങ്ങൾ കണ്ടല്ലോ. പിസ്സ സോസ് ഞാൻ കാണിച്ചിട്ടുണ്ട്. എന്ത് എളുപ്പമാണെന്നുള്ളത് ഞാൻ 100% ഉറപ്പ് പറയുകയാണ്. നിങ്ങളത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങൾ പുറത്തുനിന്ന് വാങ്ങിക്കില്ല, അത് ഞാൻ ഉറപ്പ് പറയുകയാണ്. അത്ര ടേസ്റ്റ്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പോലും അത്രയും ടേസ്റ്റ് നമുക്ക് തോന്നില്ല. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഈ പറഞ്ഞ മാതിരി കുറച്ചൊരു അളവിൽ ഉണ്ടാക്കി അപ്പം തന്നെ എടുത്താൽ മതി. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത്, എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ അല്ലെങ്കിൽ എന്താണെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം തുറന്ന് പറയാം. എൻ്റെ കമൻറ്റ് ബോക്സിൽ വന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. പിന്നെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് വരും. അപ്പോൾ അതുവരെ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക. ബൈ ബൈ.